മംഗളൂരുവിലെ നാഗൂരിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു പ്രതി പിടിയിലായതായി സൂചന. ഓട്ടോറിക്ഷ യാത്രക്കാരൻ താമസിച്ചിരുന്ന മൈസൂരുവിലെ വാടക വീട്ടിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ കുക്കർ ബോംബും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. മംഗളൂരു പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. അരുൺ പൂപ്പറമ്പ ഒരിക്കൽ കൂടി കാസർഗോഡും ചേർന്ന വിവരങ്ങളുമായി. അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ റെയ്ഡുകൾ നടക്കുന്നു, അതിനിടയിൽ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ? അരുൺ പൂപ്പറമ്പയിലേക്ക് എത്താം. എന്തായാലും മംഗളൂരുവിലുണ്ടായ ബോംബ് സ്ഫോടനത്തിലാണ്, ഓട്ടോറിക്ഷയിലുണ്ടായ സ്ഫോടനത്തിലാണ് ഇപ്പോൾ കൂടുതൽ റെയ്ഡുകൾ പോലീസ് നടത്തുന്നത്. അതിനിടെയാണ് ഒരാൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായി എന്ന വിവരങ്ങൾ വരുന്നത്. നേരത്തെ തന്നെ കുക്കർ ബോംബും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിരുന്നു. ഇത് ഭീകരാക്രമണം തന്നെയാണെന്ന് കർണാടക DGP പറയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ഇടങ്ങളിലേക്ക് റെയ്ഡ് വ്യാപിപ്പിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് ഒരാൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇയാൾ എങ്ങനെയാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളിൽ ഇപ്പോഴും പോലീസ് അന്വേഷണം നടത്തുകയാണ്. ചില സൂചനകൾ മാത്രം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയിലേക്ക് ഒരിക്കൽ കൂടി. അരുൺ, ഒരാൾ പിടിയിലായിട്ടുണ്ട് എന്ന സൂചനകൾ വരുന്നു, ഇയാൾ എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പോലീസ് എങ്ങനെയാണ് ഇത് വ്യക്തമാക്കുന്നത്? പ്രജിനി, സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ തന്നെ ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത യാത്രക്കാരനെ കേന്ദ്രീകരിച്ചായിരുന്നു ആ പോലീസിന്റെ അന്വേഷണം. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഒരാൾ പിടിയിലായിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. എന്നാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ആ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന ഒരാളാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. അതിന്റെ കൂടുതൽ ആരാണ് ഈ പിടിയിലായത്, ഈ സ്ഫോടനവുമായി എന്താണ് അയാൾക്കുള്ള ബന്ധം എന്ന് സംബന്ധിച്ച് യാത്രക്കാർക്കുള്ള വിവരങ്ങളും നിലവിൽ പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. ഔദ്യോഗികമായിട്ടുള്ള അത്തരം വിവരങ്ങളും പുറത്തുവിടുന്നില്ല. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് മംഗളൂരുവിലെ പ്രത്യേക സംഘം നടത്തിയ പരിശോധനക്കൊടുവിലാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഈ പ്രതി ഈ സ്ഫോടനത്തിൽ എന്തെങ്കിലും സഹായം നൽകിയിട്ടുള്ളതാണോ ആളാണോ അല്ലെങ്കിൽ നേരിട്ട് ബന്ധമുള്ള ആളാണോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വേണ്ടതുണ്ട്. എന്തായാലും മൂന്ന് പേരെ പോലീസ് നേരത്തെ തന്നെ, അതായത് യാത്രക്കാരടക്കം മൂന്ന് പേർ ഇതിന്റെ സഹായികളായിട്ടുണ്ട് എന്ന വിവരം പോലീസ് പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണോ ഇപ്പോൾ പിടിയിലായിട്ടുള്ളതിൽ പോലീസ് തന്നെയാണോ ഒരു സ്ഥിരീകരണം നൽകേണ്ടത്. എന്തായാലും ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരാൾ പിടിയിലായിട്ടുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വ്യക്തത പോലീസ് ഇതുവരെ നൽകിയിട്ടില്ല. ശരി, അരുൺ പൂപ്പറമ്പയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്.